Hi friends, PSC Learning Tips in the Material Video Ilaka, Everkum Swagadam. Namalina, PSC Bulletin, Mopada Mashagam Pramanichula, Visheshal Padipilinum, Anba the Chodinga Ladangia, Nalamata class and a Padikam Bogunda, Idinamunia Namala, Moon the Classical, Anba the Chodinga Ladangia, Moon the Classical Chedino, a classical under Tilatavaka, a classical delinga, description boxilum, I cardilum Gurkam, other Kanda Tilatavare, other Kanda Padika, very important anna. In the number of Baki Vana. And the Chodinglana, Padikam Bona, Namukaria, here a textile Padinairam, GK Choding Utrangana, Namuka Padikan or leather. In the year a class out of Woody complete Yamba, Namala, Idnur question answer regular, Padichi Gainirikim. Okay, upon Namuka, Patanana in the class like Gadaka, a lavakum class like Swagadam. In Namala Todanganda, Nuti Anbati Onamate, Choditil and Anadodana, Nuti Anba the Varela, Chodingal Namala, Padichi Gainirikim. ഇനി നമ്മൾ 159ാമത്തെ ചോദ്യമാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ ചോദ്യമാണ് ഇന്ത്യൻ പീനൽ കോഡ് ബാധകമല്ലാത്ത സംസ്ഥാനം ഏതാണ് ജമ്മു കാശ്മീരിനാണ് ഇന്ത്യൻ പീനൽ കോഡ് ബാധകമല്ലാത്ത സംസ്ഥാനം ഓക്കേ അടുത്തത് 152ാമത്തേതാണ് ശ്രദ്ധിക്കുക ഏത് വർഷമാണ് ഇന്ത്യ ഗവൺമെന്റ് ജുവനൈൽ ആക്ട് പാസാക്കിയത് ജുവനൈൽ ഇന്ത്യ ഗവൺമെന്റ് ജുവനൈൽ ആക്ട് Juvenile Justice Act എന്ന് പറഞ്ഞാൽ എന്താണ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് പാസാക്കിയതെന്നാണ് 2000ലാണ് ജുവനൈൽ ഇന്ത്യ ഗവൺമെന്റ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പാസാക്കിയത് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഓക്കേ അടുത്തത് മൂന്നാമത്തെ ചോദ്യം ക്രയോജെനിക്സ് ഡാഷിനെ കുറിച്ചുള്ള പഠനമാണ് അല്ലേ എന്താണ് ഫിസിക്സുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ക്രയോജെനിക്സ് എന്തിനെ കുറിച്ചുള്ള പഠനമാണ് കുറഞ്ഞ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനത്തെയാണ് ക്രയോജെനിക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ചോദിക്കാൻ സാധ്യതയുണ്ട് കുറഞ്ഞ ഊഷ്മാവിനെ കുറിച്ചുള്ള പഠനം ഏതാണ് ക്രയോജെനിക്സ് ആണ് ഇങ്ങനെയുള്ള പഠനങ്ങൾ ഓരോ ശാസ്ത്രശാഖയുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പിഎസ്സി ചോദിക്കാറുള്ളതാണ് അപ്പം ഈ ഒരു പോയിന്റ് ഓർത്തിരിക്കുക അടുത്തത് മത്സ്യം അഴുകാതിരിക്കാൻ വ്യാപകമായി ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് Formaldehyde, അതെല്ലാവർക്കും അറിയാം അല്ലേ ഫോർമാൽഡിഹൈഡ് ചേർത്ത് നമ്മൾ ന്യൂസ് പേപ്പറുകളിലൊക്കെ കാണാം ഒരുപാട് ഈ ഫോർമാൽഡിഹൈഡുകൾ ഒരുപാട് ചേർക്കുന്ന മീനുകളൊക്കെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഇത് പിടിക്കുന്നതും അവരത് നശിപ്പിച്ച് കളയുന്നതും നമ്മൾ കണ്ടിട്ടുണ്ട് ന്യൂസുകളിലൊക്കെ അപ്പം മത്സ്യം ചീത്തയാവാതിരിക്കാൻ വേണ്ടിയിട്ട് വ്യാപകമായിട്ട് ഐസിൽ ചേർക്കുന്ന വിഷവസ്തുവാണ് എന്ത് ഫോർമാൽഡിഹൈഡ് നോട്ട് ചെയ്യുക അടുത്തതാണ് വിറ്റാമിൻ ബി നയൻ രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ വിറ്റാമിൻ ബി നയൻ നമുക്കറിയാം ബയോളജി അല്ലെ ജീവശാസ്ത്രത്തിൽ നിന്നുള്ള ചോദ്യമാണ് വിറ്റാമിൻ ബി നയൻ രാസപരമായി അറിയപ്പെടുന്നത് എങ്ങനെ ഫോളിക് ആസിഡ് എന്നാണ് അറിയപ്പെടുന്നത് നമുക്കറിയാം പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന ലേഡീസിനൊക്കെ ഫോളിക് ആസിഡ് കൊടുക്കും അത് എന്താണ് വൈറ്റമിൻ ബി നയൻ ആണെന്ന് കൂടി ഓർത്തിരിക്കുക കേട്ടല്ലോ വൈറ്റമിൻ ബി നയന്റെ രാസപരമായി അറിയപ്പെടുന്ന പേരെങ്ങനെയാണ് ഫോളിക് ആസിഡ് നോട്ട് ചെയ്യുക അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ശ്രദ്ധിക്കുക ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ഈ നാല് സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ് നമുക്കറിയാം ത്വക്കിനാണ് അല്ലെ നമ്മുടെ ശരീരത്തില് ചൂട് തൊട്ടാലും തണുപ്പ് തൊട്ടാലും ഒരു മർദ്ദം ഒരു പ്രഷർ സംഭവിച്ചാലോ ആരെങ്കിലും നമ്മുടെ ശരീരത്തില് സ്പർശിച്ചാലോ ടച്ച് ചെയ്താലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അതേത് ജ്ഞാനേന്ദ്രിയത്തിനാണ് ഈ നാല് സംവേദങ്ങളും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ് ത്വക്കാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം കൂടിയാണ് ത്വക്ക് അതുകൂടി ഓർത്തിരിക്കുക കേട്ടല്ലോ അടുത്തത് ജീവമണ്ഡലം എന്ന പദം ആദ്യമായി ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് എഡ്വേർഡ് സ്വാസ് ആണ് ജീവമണ്ഡലം എന്ന് പറയുന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓക്കെ അടുത്തത് ലോകസഭയുടെ മുൻഗാമിയാണ് ആര് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ് ലോക്സഭയുടെ മുൻഗാമി ഓർത്തിരിക്കുക അടുത്തത് ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം 239AA ആണ് ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം അടുത്തത് IUCN എന്ന അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ് INCയുടെ എന്താണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടനയുടെ ആസ്ഥാനം സ്വിറ്റ്സർലൻഡിലാണ് ഇനി പിങ്ക് ഐ നോട്ട് ചെയ്യുക പിങ്ക് ഐ എന്നറിയപ്പെടുന്ന രോഗം ഏതാണ്
conjunctivousness ആണ് pink eye എന്ന് അറിയപ്പെടുന്നത്. Conjunctivousness. ഓക്കേ, അടുത്തത് സൂര്യാസ്തമയത്തിനു ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിർത്തുന്നത് എന്താണ്? ഭൗമവികരണം മൂലമാണ് സൂര്യാസ്തമനത്തിന് ശേഷവും അന്തരീക്ഷത്തിൽ ചൂട് നിലനിൽക്കുന്നത്. അടുത്തത് ഓർഗൻ ഓഫ് കോർട്ടി എന്നത് ഏത് അവയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓർഗൻ ഓഫ് കോർട്ടി ചെവിയുമായിട്ട് ഇയറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അവയവമാണ്, പദമാണ്, ബന്ധപ്പെട്ടതാണ്. ഓർഗൻ ഓഫ് കോർട്ടി എന്ന് അറിയപ്പെടുന്ന ഏത് അവയവമാണ്? ചെവി. ഇനി അന്നപദത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈറ്റമിൻ ആണ് വൈറ്റമിൻ കെ. വൈറ്റമിൻ കെ ആണ് അന്നപദത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വൈറ്റമിൻ, വൈറ്റമിൻ കെ ആണ്. അക്രോമെഗാലി എന്ന വൈകല്യം ഏത് ഹോർമോണിന്റെ അത്യുൽപാദനം മൂലം ഉണ്ടാകുന്നു? സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലം ഉണ്ടാകുന്ന ഒരു വൈകല്യമാണ് അക്രോമെഗലി. അക്രോമെഗലി എന്താണ്? സൊമാറ്റോട്രോഫിൻ എന്ന് പറയുന്ന ഹോർമോണിന്റെ അമിത ഉൽപാദനം മൂലമുണ്ടാകുന്ന വൈകല്യമാണ്. അടുത്തത് സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനമാണ് ഇംപൾസ് ടു. ഇംപൾസ് ടു ആണ് സൗരോർജത്തിൽ പറന്ന ആദ്യ വിമാനം. ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇംപൾസ് ടു നോട്ട് ചെയ്യുക കേട്ടോ. 167-ാമത്തെ ചോദ്യമാണ്, വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥമാണ് മെർക്കുറി. ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്യുക. മെർക്കുറി എന്താണ്? വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥമാണ് മെർക്കുറി. അടുത്ത 8-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സിവിൽ സർവീസ് ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരായിരിക്കും? ക്യാബിനറ്റ് സെക്രട്ടറി ആയിരിക്കും. എന്ത്? റിപ്പബ്ലിക്, ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ സിവിൽ സർവീസ് ബോർഡിന്റെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ. അടുത്തത് ലഡാക്ക് വാല കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലഡാക്ക് വാല, ശ്രദ്ധിക്കുക, ലഡാക്ക് വാല എന്ന കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ദാരിദ്ര്യരേഖയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ എത്ര? ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ എന്തിനെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്? കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 245 മുതൽ 263 വരെ. കുറച്ചു മുമ്പ് നമ്മൾ എന്താണ് പഠിച്ചത്? ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം പഠിച്ചു. ഏതാണ് അനുച്ഛേദം? 239 ആണ് ഡൽഹിക്ക് പ്രത്യേക പദവി നൽകുന്ന ഭരണഘടന അനുച്ഛേദം. ഓക്കെ അല്ലേ. അടുത്തത് ക്രിമിനൽ കൂടാലോചനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പ് ഏതാണ്? 120A. നമുക്കറിയാം ഇത്തവണത്തെ പ്ലസ് ടു മെയിൻസിന്റെ സിലബസ് കണ്ടവർക്കറിയാം അതിലെ നിയമങ്ങളും ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങൾ അങ്ങനെയുള്ള നിയമങ്ങളില്ലേ, അതിനെപ്പറ്റി പഠിക്കാൻ സിലബസിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പൊ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, ക്രിമിനൽ കൂടാലോചനയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ പീനൽ കോഡിലെ വകുപ്പാണ് 120A. അപ്പൊ 120A എന്താണ് പ്രതിപാദിക്കുന്നത്? ഇന്ത്യൻ എന്താണ്, ഇന്ത്യൻ പീനൽ കോഡിലെ ഒരു വകുപ്പാണ് 120A, അതില് ക്രിമിനൽ കൂടാലോചനയെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അടുത്തത് 172-ാമത്തെ ചോദ്യമാണ്, ഇന്ത്യയിൽ ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആക്ട് പാസ്സാക്കിയത് 1904 ഹ്യൂമൻ എന്താണ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ആക്ട് പാസ്സാക്കിയത് എന്നാണ് 1994. അടുത്തത് ഡി എൻ എ തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏത്? യുറാസിൽ. നമുക്കറിയാം പി എസ് സി ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡി എൻ എ തന്മാത്രയിൽ കാണപ്പെടാത്ത നൈട്രജന്റെ ബേസ് യുറാസിലാണ്. ഓക്കെ, അടുത്തത് 174-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായ മൗസ് സിൻഡ്രം, നോട്ട് ചെയ്യുക, മൗസ് സിൻഡ്രം ഏതിൽ ഉൾപ്പെടുന്നു? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റിൽ ഉൾപ്പെടുന്നതാണ് മൗസ് സിൻഡ്രോം. നമുക്കറിയാം ഇങ്ങനൊരു ചോദ്യം കൂടി ഇവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? മൗസ് സിൻഡ്രോം ആണ്. അവിടെ അതിൽ ഏത് ട്രോപ്പിക്കൽ മേഖലയിലാണ് പെടുന്നത്? ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ക്ലൈമറ്റിലാണ് ഉൾപ്പെടുന്നത്. ഇനി വടക്ക് താപ്തി മുതൽ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിര, നമ്മൾ പശ്ചിമഘട്ടം അല്ലെ,
പശ്ചിമഘട്ടത്തെ പറ്റി പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട്. വടക്ക് താപ്തി മുതല് എന്താ തെക്ക് കന്യാകുമാരി വരെ നീളുന്ന മലനിരയാണ് പശ്ചിമഘട്ടം. ഓക്കെ അല്ലേ? അടുത്തത്, കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. നമ്മൾ മണ്ണിനങ്ങളുടെ ഒരു ക്ലാസ് ചെയ്തപ്പോൾ പ്രത്യേകം പറഞ്ഞിരുന്നു എക്കൽ മണ്ണുകളെ കുറിച്ച് പഠിച്ചല്ലേ. ഇന്ത്യയിലെ മണ്ണിനങ്ങൾ എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ജോഗ്രഫി വിഭാഗത്തിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ആ ഒരു ക്ലാസ്. അപ്പൊ അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടുപഠിക്കുക. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു പി എസ് സി ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന്. കണ്ടൽ ചെടികളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. അടുത്ത 177-ാമത്തെ ചോദ്യമാണ്, സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ്? എവിടെയാണ്? കോയമ്പത്തൂരാണ്. സലീം അലി ആരാ നമുക്കറിയാലോ. ആ അപ്പൊ സലീം അലി എന്ന് പറയുന്ന ആളാണ് പക്ഷിശാസ്ത്രജ്ഞനാണ് അല്ലെ. സലീം അലി സെന്റർ ഫോർ ഓർണിത്തോളജി ആൻഡ് നാച്ചുറൽ ഹിസ്റ്ററി എവിടെയാണ്? കോയമ്പത്തൂരാണ്. ഓർണിത്തോളജി എന്തിനെ കുറിച്ചുള്ള പഠനമാണ്? പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. അതുകൂടി നോട്ട് ചെയ്ത് വെക്കുക. ഇനി 178-ാമത്തെ ചോദ്യം, ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് ചിൽക്ക തടാകം. ഡെസ്റ്റിനേഷൻ ഫ്ലൈവേസിൽ ഉൾപ്പെടുന്ന ഇന്ത്യയിലെ ഒരേ ഒരു തടാകമാണ് ചിൽക്ക തടാകം. 179-ാമത്തെ ചോദ്യം, പോസ്കോ നിയമം എന്നാൽ എന്താണ്? പോസ്കോ അതായത് പോസ്കോയുടെ എന്താണ്, പോസ്കോ സ്റ്റാൻഡ്സ് ഫോർ എന്താണ്? പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസ്. പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻസ് ഫ്രം സെക്ഷൽ ഒഫൻസ് നമുക്കറിയാം പോസ്കോ നിയമം അല്ലെ, കേട്ടിട്ടില്ലേ. അടുത്തത് 180-ാമത്തെ ചോദ്യം, ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന വൻകരയുടെ പേരാണ് ഗ്വാണ്ട് വാനാലൻഡ്. ഗ്വാട്ട് വാനാലൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ദശലക്ഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാർദ്ധ ഗോളത്തിൽ സ്ഥിതി ചെയ്തിരുന്ന ഒരു വൻകരയുടെ പേരാണ് ഗ്വാണ്ട് വാനാലൻഡ്. ഓക്കെ. അടുത്തത് 181-ാമത്തെ ചോദ്യമാണ്, താരഹാരം ആരുടെ രചനയാണ്? ഉള്ളൂരിന്റെ രചനയാണ് താരഹാരം. അടുത്തത്, നാഫ്തലിൻ ഗുളികകൾ തുറന്നു വെച്ചിരുന്നാൽ ക്രമേണ ഇല്ലാതാവുന്നതിന് കാരണം ഉൽപ്പാദനമാണ്. പി എസ് സി ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഉൽപ്പാദനം, കേട്ടല്ലോ. അപ്പൊ നാഫ്തലിൻ ഗുളികകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? പാറ്റാ ഗുളികകൾ അല്ലെ. നമുക്കറിയാം പാറ്റാ ഗുളികൾ ഒരുപാട് നാൾ തുറന്നു വെച്ചാൽ എന്താണ്, ക്രമേണ അത് ഇല്ലാതായിക്കൊണ്ടിരിക്കും. അതിന് കാരണം ഉൽപ്പാദനമാണ്. ഉൽപ്പാദനം അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത്, ബാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണം എന്താണ്? ആഴ്സനിക്കാണ്. ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഉണ്ടാകുന്നതിന് കാരണം ആഴ്സനിക്കാണ്. അടുത്തത്, ആവർത്തന പരിപ്രവർത്തനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കമാണ് അനുരണനം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ ഇടി മുഴങ്ങുമ്പോൾ എന്താ നമ്മുടെ ഈ ജനൽ കമ്പികളൊക്കെ ഇങ്ങനെ കിടുങ്ങുന്ന പോലെ നമുക്ക് തോന്നും അല്ലെ. അതിന് കാരണം എന്താണ്? അനുരണനമാണ്. ഓക്കെ. ആവർത്തന പ്രതിഫലനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കത്തിനെയാണ് അനുരണനം എന്ന് പറയുന്നത്. അടുത്തത്, രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് വീൽബാരോ. ഒന്നാം വർഗ ഉത്തോലകം, രണ്ടാം വർഗ ഉത്തോലകം, മൂന്നാം വർഗ ഉത്തോലകം അല്ലെ, നമുക്കറിയാം. അതിന് ഉദാഹരണമാണ്, ഇത് പി എസ് സി ചോദിക്കാറുള്ളതാണ് കേട്ടോ. രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് വീൽബാരോ. അടുത്തത്, 186-ാമത്തെ ചോദ്യമാണ്, എന്ത് കണ്ടെത്താനാണ് ഗ്രിഗർ മുള്ളർ കൗണ്ടർ എന്ന ഉപകരണം ഉപയോഗിക്കുന്നത്? റേഡിയേഷൻ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഗ്രിഗർ മുള്ളർ കൗണ്ടർ എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കുന്നത്, റേഡിയേഷൻ കണ്ടെത്താനായിട്ടാണ്. അടുത്തത്, 187-ാമത്തെ ചോദ്യമാണ്, നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം. നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവരാവകാശ നിയമം പഠിച്ചപ്പോൾ ഈ ഒരു പോയിന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. നമ്മുടെ ജനാധിപത്യത്തിന്റെ എന്താണ് സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്? എന്താണ്? വിവരാവകാശ നിയമമാണ്. അടുത്തത്, ഇന്ത്യൻ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 55. അനുച്ഛേദം 55 ഇന്ത്യൻ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന രീതിയെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അടുത്തത്, എവിടെ വളരുന്ന സസ്യങ്ങളാണ് ഓക്സിലോഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്? അമ്ല സ്വഭാവമുള്ള മണ്ണ്, അമ്ല സ്വഭാവമുള്ള മണ്ണിൽ വളരുന്ന സസ്യങ്ങളെയാണ് ഓക്സിലോഫൈറ്റുകൾ എന്ന് അറിയപ്പെടുന്നത്. ഇനി, ഒരാറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങളുള്ളത് ഏതൊക്കെ? പ്രോട്ടോൺ, ഇലക്ട്രോൺ. ആറ്റങ്ങളെ കുറിച്ച് നമ്മളൊരു ക്ലാസ് ചെയ്തിരുന്നു. ആ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. അതിൽ പ്രത്യേക ഈ ഒരു പോയിന്റ് പറയുന്നുണ്ട്. ഒരാറ്റത്തിൽ എണ്ണത്തിൽ തുല്യമായ കണങ്ങൾ ഏതൊക്കെയാണ്? പ്രോട്ടോണും ഇലക്ട്രോണുമാണ്. അടുത്തത്, കടത്തനാട്ട് മാധവിയമ്മ എന്ന ഏതിന്റെ പത്രാധിപ സ്ഥാപനമാണ് വഹിച്ചത്? മുരളി, കടല മുരളി. അടുത്തത്, 192-ാമത്തെ ചോദ്യമാണ്,
എന്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് ആര്? എന്റെ പൂർവകാല സ്മരണകൾ എന്ന ആത്മകഥ രചിച്ചത് എ കെ ഗോപാലനാണ്. എ കെ ഗോപാലന്റെ ആത്മകഥയുടെ പേരെന്താണ്? എന്റെ പൂർവകാല സ്മരണകൾ. ഓക്കെ, അടുത്തത് 193-ാമത്തെ ചോദ്യം. 1848 കല്ലായിൽ പ്രൈമറി സ്കൂൾ ആരംഭിച്ചത് ആരാണ്? ബേസൽ ഇവാഞ്ചലിക്കൽ കമ്മീഷൻ ആണ് 1848 കല്ലായില് പ്രൈമറി സ്കൂൾ ആരംഭിച്ചത്. അടുത്തത്, മാതംഗി എന്ന താഴ്ന്ന സമുദായക്കാരിയായ യുവതി കഥാപാത്രമായ കുമാരനാശാന്റെ രചന ഏതാണ്? ചണ്ടാല ഫിഷുകി. കുമാരനാശാന്റെ ചണ്ടാല ഫിഷുകി എന്ന രചനയിലെ താഴ്ന്ന ജാതിക്കാരിയായ അല്ലെങ്കിൽ താഴ്ന്ന സമുദായക്കാരിയായ യുവതിയുടെ പേരാണ്, അത് കഥാപാത്രത്തിന്റെ യുവതി കഥാപാത്രത്തിന്റെ പേരാണ് മാതംഗി. അടുത്ത 195-ാമത്തെ ചോദ്യം. ഏത് മാസികയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്? രസിക രഞ്ജിനി എന്ന് പറയുന്ന മാസികയിലാണ് ഉണ്ണുനീലി സന്ദേശം ആദ്യമായി പ്രസിദ്ധീകരിച്ചത്. അടുത്തത് 196-ാമത്തെ ചോദ്യമാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനെ ജ്ഞാനസ്നാനം ചെയ്തത് ഏത് പള്ളിയിലാണ്? ചേന്നങ്കരി. നമ്മള് പി എസ് സിയുടെ ഏതാണ് വിശേഷാൽ പതിപ്പ് അല്ലെ, ഡയമണ്ട് എഡിഷൻ സ്പെഷ്യൽ ക്ലാസ്സിൽ നമ്മൾ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛനെ കുറിച്ച് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഇത് പറഞ്ഞിട്ടുള്ള ഒരു പോയിന്റ് ആണ്. കുര്യാക്കോസ് ചാവറ ഏലിയാസ് ചാവറ അച്ഛനെ ജ്ഞാനസ്നാനം ചെയ്തത് ഏത് പള്ളിയിലാണ്? ചേന്നങ്കരി പള്ളിയിലാണ്. അടുത്തത്, ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ്? എന്താണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ? ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിന്തിപ്പിക്കുന്ന കവിതകൾ ആരുടെ രചനയാണ്? വേലുക്കുട്ടി അരയന്റെ കവിതയാണ് ചിന്തിപ്പിക്കുന്ന, അല്ലെ കവിത രചനകളാണ് വേലുക്കുട്ടി അരയന്റെ കവിതാ രചനകളാണ് ചിന്തിപ്പിക്കുന്ന കവിതകൾ. ഓക്കെ, അടുത്തത്, കേരളത്തിന്റെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളത്തിന്റെ സോക്രട്ടീസ് എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭനാണ് കേരളത്തിന്റെ സോക്രട്ടീസ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, 199-ാമത്തെ ചോദ്യമാണ്. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ എവിടെ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ജാതീയതയുടെ ചിഹ്നമായ കല്ലുമാല അറുത്തു മാറ്റാൻ സ്ത്രീകളോട് ആവശ്യപ്പെട്ടത്? കൊല്ലം. നമ്മൾ ചാന്നാർ ലഹള അല്ലെ, ചാന്നാർ ലഹളയെ പറ്റി നമ്മൾ പഠിച്ചപ്പോ പഠിച്ചിട്ടുണ്ട്. അയ്യങ്കാളിയാണ് അതിന് നേതൃത്വം നടന്നത്. എന്താണ് കല്ലുമാല അറുത്തു മാറ്റാൻ സ്ത്രീകളോട് പറഞ്ഞ ആരാണ്? അയ്യങ്കാളിയാണ്. എവിടെ വെച്ച്? കൊല്ലത്ത് വെച്ച്. അടുത്തത്, 200-ാമത്തെ ചോദ്യമാണ്. നിത്യചൈതന്യയതി ആരുടെ ശിഷ്യനാണ്? നടരാജ ഗുരുവിന്റെ ശിഷ്യനാണ് നിത്യചൈതന്യയതി. നോട്ട് ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ 50 പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ് പഠിച്ചത്. ഇത് കഴിഞ്ഞ 30 വിവിധ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചിട്ടുള്ള കുറച്ച് പൊതുവിജ്ഞാന ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പി എസ് സിയുടെ 30-ാം വാർഷികം പ്രമാണിച്ചുള്ള വിശേഷാൽ പതിപ്പിൽ നിന്നുള്ള ചോദ്യമാണ്. പി എസ് സി ബുള്ളറ്റിന്റെ 30-ാം വാർഷികം പ്രമാണിച്ചുള്ള പി എസ് സി ബുള്ളറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള 50 ചോദ്യങ്ങളാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലതും പി എസ് സി പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളുമാണ്. ഓക്കെ, അപ്പം ഇതിന്റെ ബാക്കി ക്ലാസ്സുകൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തേത് 4-ാമത്തെ ക്ലാസ്സാണ്. ഓക്കെ ആണല്ലോ. അപ്പം ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. എല്ലാവർക്കും വിജയാശംസകൾ. താങ്ക് യു.